തല്ല് കൊറോണ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പേടിച്ചോടണം. എന്തറിഞ്ഞേ, പേടിക്കലല്ല, മുൻകരുതലുകളൊക്കെ എടുത്ത് അതിനെ പ്രതിരോധിച്ച് അതിനെ കെട്ട് കെട്ടിക്കണം. പിന്നല്ല പുലി. ചെല്ലക്കിളി നില്ല്, പറയട്ടെ, കൊറോണ മറ്റു ഉള്ളിടത്ത് നിന്നാണ് വന്നെങ്കിൽ പൊന്നു വീട്ടിൽ പോയിരി. വാ, 28 ദിവസമെങ്കിലും മാറി ഒറ്റയ്ക്ക് ഒരു മുറി കയറി കിടക്കാൻ നോക്കപ്പി. ഇല്ലുള്ള വിഷമങ്ങളൊക്കെ തോന്നും. നാട്ടിൽ കിടക്കണ ആളുകളെയും വീട്ടിൽ കിടക്കണവരെ നിരൂപിച്ച അപ്പി ക്ഷമി. ഊരുകളൊക്കെ കിടക്കട്ടെ ചെല്ല. സിനിമ തിയേറ്ററിലും മാളിലും പിന്നെ ആളുകൾ കൂടണത്തൊക്കെ പോണത് തൽക്കാലം ഒന്ന് കുറക്കി. ഇതൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് നമുക്ക് പൊളക്കാൻ എന്തരുവാ. ഒരാൾക്ക് ഇത് പിടിച്ചെന്ന് കേട്ടാ പിന്നെ മിണ്ടിയും പറഞ്ഞിരിക്കാന്നും നിരൂപിച്ച് അവിടെ കടന്നു വരവരുത്. ഏതെങ്കിലും പരുകൾ അസുഖം പിടിച്ച് കിടക്കണോനെ കാണാനൊന്നും പറഞ്ഞു വന്നാലും തമ്മയ്ക്കണ്ട കേട്ടല്ലേ. തള്ളെ ചമച്ചാലും തുമിച്ചാലും മൂക്കും വായയും വെടിപ്പും ചവപ്പും ഉള്ള ചീല കൊണ്ടോ മറ്റേ മുഖം പൊത്തന സാധനം ഉണ്ടല്ലോ എന്തറി, ആ മാസ്ക് ഓ അത് തന്നെ, അതുകൊണ്ടാ പൊത്തി പിടിക്കണം കേട്ട. പിന്നെ മൂക്കും ചീറ്റിയിട്ട് വാണം വിട്ട പോലെ പോവാൻ നിക്കരുത്. കൈ രണ്ടും വെടിപ്പിന് കഴുകിയിട്ടേ പോവാവൂ കേട്ടല്ല. പനിയെ തൊണ്ടവേദന ചെമയെ ശ്വാസം മുട്ടല വല്ല ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഡോക്ടറാവാൻ നിക്കരുത്. അപ്പൊ തന്നെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ വിളിക്കണം കേട്ട. ഈ കുന്ത്രാണ്ടം പിടിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടാരായാലും അപ്പി തുടയും പിടിക്കാനൊന്നും നിക്കരുത്. കുറഞ്ഞ 1 മീറ്റർ എങ്കിലും ദൂരെ വേണം നിക്കാൻ. അപ്പി വിശ്രമം, പിന്നെ കുണമുള്ള ഭക്ഷണം, അതായത് കഞ്ഞിവെള്ളവും മലക്കറി പഴങ്ങൾ ഇതൊക്കെ ഇത്തിരി കൂടുതൽ തിന്നണം. അത് തന്നെ ഓ വൈറസ് പിടിച്ചവരെടുത്ത് ഉപയോഗിച്ച സാധനങ്ങൾ മാറ്റി കെട്ടിപ്പൂട്ടി വെക്കുക, കുഴിച്ചിടുക, എന്തെങ്കിലും ഒക്കെ ചെയ്യണം. പിന്നെങ്കിൽ വൈറസ് പിടിച്ച് ആൾക്കാർ കിടക്കണ മുറി മറ്റും ബ്ലീച്ചിങ് പൗഡർ കൊണ്ട് ഡെയിലി കഴുകി വെടിപ്പാക്കണം കേട്ടതല്ല. തള്ളെ ചെല്ലൻ എന്തൊരു സഹായത്തിന് ആരോഗ്യവകുപ്പ് കീഴി കിടക്കണ 24 മണിക്കൂർ ഉള്ള ദിശയുടെ നമ്പറിൽ വിളിക്കാം. കൈകളൊന്നും ചെലവാകൂല കേട്ടാ, ഫ്രീ ആണ്, ഫ്രീ. അയ്യോ ചെല്ലക്കിളി, നമ്മൾ ഒരുമിച്ച് നിന്നാ പിന്നെ നമുക്ക് എന്തൊരു കൊറോണ.